ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ തയ്യൽ നമുക്ക് സക്സസ് ആക്കിയെടുക്കാൻ പറ്റാവുന്ന ഏതാനും ടിപ്സുകളാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ടിപ്സുകളാണ് പറയുന്നത് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്നതുണ്ട്, അല്ലാതെ നമ്മൾ ചെറിയ സാധനങ്ങൾ പ്രൊഡക്ട്സ് മേടിച്ച് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ഐഡിയാസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം തന്നെ ഒരു കുഞ്ഞ് ലൈക്കും തരാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമ്മളിപ്പോൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയൊരു ബോക്സാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തത്. ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. അതിലേക്ക് നമ്മളെടുക്കുന്നത് ഫൈബർ പഞ്ഞാണ് കേട്ടോ. ഇത് നമുക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും, ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ പറ്റും. പിന്നെ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന ഡോളൊക്കെ ഇല്ലേ, ചെറിയ കടകളിലൊക്കെ കിട്ടുന്ന ഡോൾസിലൊക്കെ ഉണ്ടാവും ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ അത്യാവശ്യം ചെറിയ ലെവലിലാണ് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തു നിന്ന് എടുത്താലും മതിയാവും. പക്ഷേ നമ്മളിത് ഇങ്ങനെ കൈ വിടുമ്പോൾ അങ്ങനെ നല്ലോണം ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് പോലെ വരും. പക്ഷേ അത് നമുക്ക് തിക്കായിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. കുറച്ച് വലിയ ഡോളൊക്കെ ആണെങ്കിൽ അതിനകത്തു നിന്ന് കുറച്ച് കൂടുതൽ എടുക്കാൻ കിട്ടും. പിന്നെ നമ്മളൊരു വെൽവെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തത്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് റൗണ്ട് ഒരു ഷേപ്പിലാണ് നമ്മളത് കട്ട് ചെയ്ത് എടുത്തത് കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയൊരളവിൽ ആ ഒരു റൗണ്ടിന് ഒരു സ്വല്പം കൂടുതൽ എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ ഫുള്ളായിട്ട് ആ ഒരു ഫൈബർ പഞ്ഞ് മൊത്തം നമ്മൾ അതിനകത്തേക്ക് ആ ബോട്ടിലേക്ക് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫൈബർ പഞ്ഞ് ഇല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഒരു വെൽവെറ്റിൻ്റെ കുഞ്ഞു കുഞ്ഞ് പീസുകൾ കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽവെറ്റിൻ്റെയും മെറ്റീരിയൽ ഇല്ലെങ്കിൽ സാധാരണ ക്ലോത്ത് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാലും മതി. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഫെസിലിറ്റി ഉണ്ടാവുക. അല്ലെങ്കിൽ ഫൈബർ പഞ്ഞ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു 3-4-5 റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല ടൈറ്റുള്ള റബ്ബർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സൈഡിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുത്ത ശേഷം നമ്മളതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് ഹോൾസ് വരുന്ന രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ആ ഭാഗം കൂടി കവർ ചെയ്തിട്ട് നല്ല രീതിയിൽ ഫുള്ളായിട്ട് അത് ടൈറ്റായിട്ട് ഇടണം. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കും. കുറച്ചധികം ഫൈബർ പഞ്ഞ് വേണം. വളരെ കുറച്ചാണെങ്കിൽ ആ ഒരു ഇതുണ്ടാവില്ല. മാത്രമല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ സമയത്ത് കട്ട് ചെയ്യാൻ സമയത്തൊക്കെ പിന്നെടുക്കേണ്ട ആവശ്യം വരും. നമ്മൾ അളവുകളൊക്കെ മെഷർമെൻറ്റൊക്കെ വരച്ച് വയ്ക്കുന്ന സമയത്ത് നമുക്ക് പിന്നെടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ലോണം ഫൈബർ പഞ്ഞ് ഇല്ല എങ്കിൽ നമുക്ക് ഇത് എടുക്കുമ്പോൾ പാത്രമൊക്കെ നമ്മുടെ കയ്യിൽ വരും. അതുകൊണ്ട് ഇത്തിരി സ്ട്രോങ് ആയിരിക്കാൻ കുറച്ച് കുത്തി നിറച്ച് വെക്കണം കേട്ടോ. കുറച്ച് കട്ടിയിരിക്കണം, അല്ലെങ്കിൽ പിന്നെ ക്ലോത്ത് വെച്ചാലും കുഴപ്പമില്ല, നല്ലവണ്ണം കട്ടിക്കിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമുണ്ട്, ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ ജോലി ചെയ്യാൻ എളുപ്പമാണ് ഈ ഒരു കാര്യം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പിന്നുകൾ വെച്ചിട്ട് സൂചികൾ വെച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള സൂചിയും വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനകത്ത്. പിന്നെ നമുക്ക് അടുത്ത ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ ചോക്കാണ്. ടൈലസ് ചോക്കിൽ ഇപ്പോൾ നമുക്ക് ഡബിൾ കളർ വരുന്ന ചോക്ക് വരുന്നുണ്ട്. അതും പിന്നെ സിംഗിൾ കളറിൽ തന്നെ പല കളർ വരുന്ന ചോക്കുകളുണ്ട് കേട്ടോ. എന്നാൽ ഡബിൾ കളറാണെങ്കിൽ നമുക്കൊരു കംഫർട്ടബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഡബിൾ കളർ ചോക്ക് മേടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു ചുരിദാർ മെറ്റീരിയലോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ എന്താ പറയുക, പാൻറ്റും ടോപ്പൊക്കെ വേറെ വേറെ ആയിരിക്കും, ചിലപ്പോൾ ഉണ്ടായിരിക്കുക, കളർ വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്ക് സെയിം ചോക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ലൈനിങ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുന്നതിനാണെങ്കിലും ഒക്കെ നമുക്ക് ഡബിൾ കളർ ചോക്കാണെങ്കിൽ നമുക്ക് പണി വേഗം ചെയ്തെടുക്കാൻ എടുക്കേണ്ട വരും. ഓരോ കളറിനും വേണ്ട ചോക്ക് തപ്പിയെടുക്കാനായിട്ട് ഒരുപാട് സമയം നമുക്ക് ചിലവാകാതെ ചെയ്യാൻ പറ്റാവുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങളുടെ കമൻസുകളൊക്കെ ഉറപ്പായിട്ടും എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് നമ്മളൊരു കാണിച്ചു തരുന്നത് ട്രേസിംഗ് വീലാണ് കേട്ടോ. അതിൻ്റെ ഉപകാരങ്ങൾ പറഞ്ഞുതരാം. ട്രേസിംഗ് വീല് നമ്മൾ സാരി ബ്ലൗസിനാണ് ഏറ്റവും കൂടുതൽ ടക്ക് ഇടാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. ടക്ക് ഒരു ഭാഗത്തേക്ക് നമുക്ക് ടക്ക് എടുത്താൽ നാല് ഭാഗത്തേക്കുള്ള ടക്ക് എടുക്കാനും നമുക്ക് നാല് ടക്ക് എടുക്കുമല്ലോ. 4 ടക്ക് ബ്ലൗസിന് നമ്മൾ 4 ടക്ക് എടുക്കുമ്പോൾ ടക്കൊക്കെ അടയാളപ്പെടുത്താൻ വളരെയധികം സിമ്പിളാണ് നമുക്ക് ഈ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ, വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ. ട്രേസിംഗ് വീൽ എന്നാണ് കേട്ടോ അതിനെ പറയുക. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഉറപ്പായിട്ട് അത് മേടിച്ച് വയ്ക്കാൻ നല്ലതാണ്. അതുപോലെ ചെറുതാണ് ഷേപ്പാക്കുമ്പോൾ ഒരു സൈഡിൽ ഷേപ്പാക്കി അപ്പുറത്തെ സൈഡിലേക്ക് ഇതുപോലെ ട്രേസ് ചെയ്ത് വെച്ചാൽ മതി. അതുപോലെ ബ്ലൗസിൻ്റെ സൈഡ് ഭാഗം ഒരു ഭാഗത്ത് ഷേപ്പ് വരച്ച് കൊടുത്താൽ മതി. അപ്പുറത്തെ സൈഡ് ഇതേ അത് വെച്ച് തന്നെ നമുക്ക് വരച്ച ഭാഗത്ത് തന്നെ ഒന്ന് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് നമുക്ക് അതിൻ്റെ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കുത്തു കുത്തു കുഴി കുഴി പോലെ ചെറിയൊരു ഇതിങ്ങനെ അങ്ങനെ നിൽക്കും ഈ ട്രേസിംഗ് വീലിൻ്റെ സംഭവം. അപ്പോൾ ആ ഒരു ക്ലോത്തിൽ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യണത്, വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ഇതിൽ കാണിച്ചു തന്നത്. പിന്നെ പ്രധാന
അങ്ങനെയായിട്ട് നമുക്ക് ടക്ക് ഉപയോഗിക്കുക. ടക്ക് അടയാളപ്പെടുത്താൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സാരി ബ്ലൗസിന് ഒരു ഭാഗത്ത് നമുക്ക് ടക്ക് അടയാളപ്പെടുത്തിയാൽ മതി, അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ സൈഡ് ഭാഗം നമുക്ക് ഷേപ്പ് വരച്ച് കഴിഞ്ഞാലും ഒരു ഭാഗത്ത് ചെയ്താൽ മതി, അപ്പുറത്തെ സൈഡിലേക്ക് ചെയ്യാനും ഈ ഒരു ട്രേസിങ് വീല് വെച്ചിട്ട് നമുക്ക് പണി എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ടിപ്സ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടിപ്പാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നോക്കിക്കോളൂ കേട്ടോ, നമ്മൾ വരച്ചതിൽ ഇപ്പുറത്ത് എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ആ ഒരു ട്രേസിങ് വീൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പൊക്കെ അടയാളപ്പെടുത്തിയെത്തുന്നത് മനസ്സിലായോ? ഇതുപോലെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അത്ര ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂചിയൊക്കെ പെട്ടെന്ന് കോർത്തെടുക്കാൻ, അതായത് തയ്യൽ മെഷീൻ്റെ തന്നെ സൂചി ഉണ്ടല്ലോ, അതിൽ നൂല് മാറ്റിയിടാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ്. ഇതൊന്ന് വാങ്ങിക്കാൻ വളരെ കുറഞ്ഞ റേറ്റുള്ളൂ കേട്ടോ അതിനകത്ത് ഇത് മേടിക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇത് മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.